എല്ലാവർക്കും നമസ്കാരം പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റിൻ്റെ രുചിയിൽ കടച്ചക്ക റോസ്റ്റ് തയ്യാറാക്കുകയാണ് കടച്ചക്ക ഫ്രൈ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ വീഡിയോ കാണാം അപ്പം ഞാനിവിടെ ഒരു കഷ്ണം കടച്ചാക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിൽ ഞാൻ ഉങ്ങി നിൽക്കുന്നവരെ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ മാറ്റി വയ്ക്കാം വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് അല്പം അല്പമല്ല ഒരൽപ്പം കൂടുതൽ ഒഴിക്കണം ഈ കടച്ചൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ പുറം വശത്തിനൊക്കെ ഒരു കുറച്ചും കൂടി ഇത് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇത് നല്ല എന്താ പറയുക ഒരു കിഴങ്ങ് പോലെയാണ് ഇത് ഉണ്ടാവുക അപ്പോൾ പുറം വശം ഒന്ന് ഇതാവാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം അടുത്തതായിട്ട് തേങ്ങാക്കൊത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് ചേർക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി എണ്ണയിലങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് ഇനി മസാല പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ചേർക്കണം ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി പതിയെ മസാലയായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വയ്ക്കണം പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായി നമ്മുടെ മസ് മുളക് പൊടിയും അതൊക്കെ കടച്ചാക്കിയിൽ പിടിക്കണം അപ്പോൾ കടച്ചാക്ക നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഡ് ഷെയ്ഡ് നന്നായിട്ട് കിട്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല എന്താ കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ കൊതി വരുന്ന പോലെ തന്നെയാണുള്ളത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനും അപ്പോൾ ഇതിന് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കടച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും